96-ാമത് ഓസ്കർ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. വർണ്ണശബളമായ പുരസ്കാര ചടങ്ങിൽ തിളങ്ങി ഓപ്പൺഹൈമർ. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 13 വിഭാഗങ്ങളിൽ നിന്ന് 7 പുരസ്കാരങ്ങളാണ് ഓപ്പൺഹൈമർ സ്വന്തമാക്കിയത്. സ്റ്റീവൻ സ്പീൽബർഗ്. ലോസ് ആഞ്ചലസിലെ ഡോൾബി തിയേറ്ററിൽ നടന്ന പുരസ്കാര ചടങ്ങുകളിൽ ജിമ്മി കിമ്മലായിരുന്നു അവതാരകൻ. ഓരോ അവാർഡ് പ്രഖ്യാപനവും ആകാംക്ഷയോടുകൂടിയാണ് ചലച്ചിത്ര ലോകം മുഴുവൻ കേട്ടിരുന്നത്. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വിനാശകാരിയായ ദുരന്തത്തിന് വഴിയൊരുക്കിയ ആണവായുധത്തിന്റെ പിതാവ് ജെ റോബർട്ട് ഓപ്പൺഹൈമറുടെ കഥ പറഞ്ഞ ഓപ്പൺഹൈമറിന് മികച്ച ചിത്രത്തിനടക്കം 7 പുരസ്കാരങ്ങൾ ലഭിച്ചു. ചിത്രത്തിന്റെ സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ മികച്ച സംവിധായകനുള്ള പുരസ്കാരം സ്വന്തമാക്കി. ഓപ്പൺഹൈമറെ വെള്ളിത്തിരയിൽ അനശ്വരമാക്കിയ കിലിയൻ മർഫിയാണ് മികച്ച നടൻ. 13 വിഭാഗങ്ങളിലാണ് ഓപ്പൺഹൈമർ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത്. പുവർ തിങ്സ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് എമ്മ സ്റ്റോൺ മികച്ച നടിയായി. മികച്ച നടിയടക്കം 4 പുരസ്കാരങ്ങൾ പുവർ തിങ്സ് സ്വന്തമാക്കി. ഓപ്പൺഹൈമറിലെ അഭിനയത്തിലൂടെ റോബർട്ട് ഡൌണി ജൂനിയർ മികച്ച സഹനടനായി. ഇവയ്ക്ക് പുറമെ മികച്ച ഒറിജിനൽ സ്കോർ, എഡിറ്റർ, ഛായാഗ്രഹണം എന്നീ വിഭാഗങ്ങളിലും ഓപ്പൺഹൈമർ പുരസ്കാരം സ്വന്തമാക്കി. ഡിവൈൻ ജോയി റാൻഡോൾഫ് ദ ഹോൾഡോവേഴ്സ് എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെ മികച്ച സഹനടിയായി. നിഷാ പൗജ സംവിധാനം ചെയ്ത ഇന്ത്യൻ ഡോക്യുമെന്ററി ചിത്രം ടു കിൽ എ ടൈഗർ മികച്ച ഡോക്യുമെന്ററി വിഭാഗത്തിൽ മത്സരത്തിനുണ്ടായിരുന്നു. എന്നാൽ യുക്രൈൻ ഡോക്യുമെന്ററിയായ 20 ഡേയ്സ് ഇൻ മരിയോപോളിനോയാണ് പുരസ്കാരം നേടിയത്. ദ സോൺ ഓഫ് ഇന്ററസ്റ്റ് ആണ് മികച്ച വിദേശ ഭാഷാ ചിത്രം. ഇതിനു പുറമെ മികച്ച അനിമേഷൻ ഷോർട്ട് ഫിലിമിനുള്ള പുരസ്കാരം വാർ ഈസ് ഓവർ കരസ്ഥമാക്കി. ദ ബോയ് ആൻഡ് ദ ഹറോൺ ആണ് മികച്ച അനിമേഷൻ ഫീച്ചർ ഫിലിം. മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം ജസ്റ്റിസ് സ്ട്രൈറ്റ്, ആർദർ ഹരാരി എന്നിവർക്ക് അനാറ്റമി ഓഫ് എ ഫോൾ എന്ന ചിത്രത്തിലൂടെ ലഭിച്ചു. മികച്ച അവലംബിത തിരക്കഥയ്ക്കുള്ള പുരസ്കാരം അമേരിക്കൻ ഫിക്ഷൻ എന്ന സിനിമയിലൂടെ കോഡി ജെഫേഴ്സൺ സ്വന്തമാക്കി. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.